നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവ് എന്ന് പരാതി. ഇക്കുറി കൈക്ക് പൊട്ടലുള്ള രോഗിക്ക് കമ്പി മാറിയിടുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആശുപത്രികളിലേക്ക് രോഗികൾ പോകുന്നതെങ്കിൽ കേരളത്തിലെ കാര്യത്തിൽ അക്കാര്യം മറിച്ചാണ്. ജീവൻ സംരക്ഷിക്കുന്നതിന് പകരം ജീവൻ എടുക്കുന്ന നടപടികളാണ് സർക്കാർ ആശുപത്രികളിലെ അധികൃതരും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടിരിക്കുന്ന ചികിത്സാ പിഴവിന്റെ റിപ്പോർട്ട്. 5-6 വർഷം ഉറക്കമിളരുന്ന സമയത്തിന് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ജോലി നേടുന്ന സർക്കാർ ഡോക്ടർമാരിലെ വിശ്വാസം പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ചില ഡോക്ടർമാരുടെ ചെയ്തികൾ കൊണ്ടെത്തിക്കുന്നത്. കേരളത്തിൽ കൂൺ പോലെ പൊങ്ങുകയാണ് കോടികൾ വാങ്ങി ചികിത്സ നടത്തുന്ന സ്വകാര്യ ആശുപത്രികൾ. ഓരോ ദിവസവും ഓരോ ആശുപത്രി വീതം ഉയർന്നു പോകുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സാമ്പത്തികമായി വളർന്നത് കൊണ്ടോ അതോ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് പനി ചികിത്സയ്ക്ക് ചെന്നാൽ തലയിൽ പുഴുവുണ്ട് പഴുപ്പുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്റെ തല തന്നെ അറുത്തുമാറ്റുമെന്നുള്ള ജനങ്ങളുടെ പേടി കൊണ്ടാണ്. ഇതിനുവേണ്ടി ഇതിൽ നിന്ന് രക്ഷ നേടാൻ കയ്യിൽ 5 പൈസ ഇല്ല എങ്കിൽ പോലും ഉള്ളതെല്ലാം വെറ്റുപെറുക്കി സാധാരണക്കാർ പോലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഇപ്പോൾ. കാരണം അവർക്ക് ജീവനിൽ കൊതിയുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കൈക്ക് പൊട്ടലുള്ള രോഗിക്ക് കമ്പി മാറ്റിയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യം 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, 6 വിരലുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ 6-ാമത്തെ വിരൽ മുറിച്ചു മാറ്റാൻ വേണ്ടി ആശുപത്രിയിൽ എത്തുന്നു. പക്ഷെ പകരം അവിടെ നടന്നത് കുഞ്ഞിന്റെ നാവിന് ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നുവെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ജനങ്ങളും രോഗികളും എന്താണ് ചെയ്യുക, ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളെ തന്നെ ആശ്രയിക്കുക തന്നെ ചെയ്യും. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു ജോലിയായിരുന്നിട്ട് പോലും ഡോക്ടർമാർ കള്ളും കഞ്ചാവും അടിച്ച് ലക്ക് കെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. കേരളത്തിന്റെ നമ്പർ 1 മേഖലയാണ് ആരോഗ്യ മേഖല എന്ന CPM സഖാക്കന്മാർ നായികയ്ക്ക് 40 വട്ടം പറയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ പിഴവുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവ് നടന്നിരിക്കുന്നു. ഇക്കുറി കൈക്ക് പൊട്ടലുള്ള രോഗിക്ക് കമ്പി മാറിയിടുകയായിരുന്നു. വേദന ശക്തമായതോടെ പിഴവ് തിരിച്ചറിഞ്ഞു. 24 വയസ്സുള്ള അജിത് എന്ന യുവാവിനാണ് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. തുടർന്ന് രാത്രി വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. വാർത്തകൾ കണ്ടും കേട്ടും ഭയന്ന അജിത്തും ബന്ധുക്കളും ഇത് നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടു എന്നാണ് അജിത് പറയുന്നത്. വാഹനാപകടത്തെ തുടർന്ന് 24-വയസ്സുകാരനായ അജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 1 ആഴ്ചയോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മറ്റൊരു രോഗിയുടെ കമ്പിയാണ് ഡോക്ടർ അജിത്തിന്റെ കയ്യിലിട്ടതെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കൈവേദന അസഹനീയമായപ്പോൾ അജിത്തിന് അനസ്തേഷ്യ ഉൾപ്പെടെ നൽകിയെന്ന റിപ്പോർട്ടും ഇപ്പോൾ പരാതിയായി പറയുന്നുണ്ട്. പൊട്ടലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശസ്ത്രക്രിയ 1 ആഴ്ചയോളം നീട്ടിയെന്നതും എന്തിനെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. ഏകദേശം 3000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തുവെങ്കിലും അതൊന്നും ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടെയാണ് അജിത്തിന്റെ അമ്മ പറയുന്നത്. അടിക്കടി ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രമുള്ള കാര്യമല്ല ഇത്. കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളിലും ഇതേ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ഥിരമായി നടക്കുകയാണ്. ഇതിനെല്ലാം പിന്നാലെ നടപടിയെടുത്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ഇളിച്ചുകൊണ്ടുവരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി മാത്രമാണ് അസഹനീയം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നതല്ലാതെ മന്ത്രിയുടെ നടപടി ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്.